സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നന്മയുടെ ചിന്താധാരകളോടെ സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം വളരെ വളരെ ധന്യമായി വളരുന്നു. സൗദി അറേബ്യയിലെ ഒരു വലിയ ഹോട്ടലിൽ ഏതാണ്ടൊരു സെമി പർദ്ദയിട്ട ഒരു സ്ത്രീയും അറേബ്യൻ വേഷം കെട്ടിയ ഒരാളും പിന്നെ അറേബ്യൻ വേഷമല്ലാതെ പാൻറ്റും ഷർട്ടും ഇട്ട ഒരാൾ റിസപ്ഷനിൽ, എനിക്ക് തോന്നുന്നു ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു, റിസപ്ഷനിൽ പാൻറ്റും ഷർട്ടും ഇട്ട ആൾ, മുമ്പിൽ ഒരു അറബി, അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ആൾമോസ്റ്റ് പർദ്ദ മാതിരി മുഖമൊക്കെ കാണാം, വലിയൊരു ഫ്ലക്സ് അറബി അക്ഷരത്തിൽ വെച്ചിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിക്കുന്ന വലിയൊരു ഫ്ലക്സ് ആ റിസപ്ഷൻ്റെ ടേബിളിൽ ഇങ്ങനെ വളഞ്ഞു കെട്ടിയിരിക്കുന്നു. അറബി നമുക്ക് മനസ്സിലാവുകയില്ല, പക്ഷെ അത് കൃഷ്ണനാണ്, അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. ആ രണ്ട് അറബികളുടെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും കയ്യിൽ എന്തോ പുസ്തകമുണ്ട്. ആ റിസപ്ഷനിസ്റ്റ് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇതൊരു ഫോട്ടോ ആണ്, വീഡിയോ അല്ല. എന്നിട്ട് എൻ്റെ ചുവട്ടിൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഭഗവത്ഗീത 17 കോടി കോപ്പികളാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വിറ്റഴിച്ചിരിക്കുന്നത്. 17 കോടി കോപ്പികൾ, അത്ഭുതം തോന്നി. ഒമാനിലെ സുൽത്താൻ ഖബ്ബൂസ്, അദ്ദേഹം ഭഗവത്ഗീത പഠിച്ച ആളാണ്, നാരായണൻ എന്ന് പറയുന്ന ഒരു മലയാളി എനിക്ക് നല്ലോണം പരിചയമുണ്ട്. അദ്ദേഹമാണ് സുൽത്താൻ ഖബ്ബൂസിനെ ഭഗവത്ഗീത പഠിപ്പിച്ചത്. എൻ്റെ പ്രഭാഷണത്തിൽ ഈ ശ്രീനാരായണൻ ജി വരുമായിരുന്നു. അപ്പോൾ ബാക്കി അറേബ്യയിലും മറ്റ് സ്ഥലങ്ങളിലും അത്രയ്ക്കും പ്രചാരത്തിലില്ല. ഒമാനിലും പ്രചാരത്തിലില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട്, അദ്ദേഹം പൂനെയിൽ പഠിച്ചത് കൊണ്ട്, അദ്ദേഹത്തിന് വളരെ ഡീറ്റെയിലായിട്ട് ശങ്കർദയാൽ ശർമ്മയൊക്കെ അദ്ദേഹത്തിനെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മുടെ സുൽത്താൻ ഖബ്ബൂസിനത് പഠിക്കണമെന്ന് തോന്നി. പക്ഷേ സൗദി അറേബ്യയിൽ 17 കോടി ഭഗവത്ഗീത, അതുപോലെ തന്നെ ഗുജറാത്തിലെ 6ാം ക്ലാസ് മുതൽക്ക് 12ാം ക്ലാസ് വരെ ഭഗവത്ഗീത കമ്പൽസറിയാണ്. സാധാരണഗതിയിൽ 6ാം ക്ലാസ് വരെയാണ് അത് കമ്പൽസറി ആക്കുക, ഒരു വഴിപാട്. പക്ഷേ 6 തൊട്ട് 12 വരെ എന്ന് പറയുമ്പോൾ പഠിച്ചേ മതിയാവും, പഠിക്കാനുള്ള കാലഘട്ടമാണ്. ഇപ്പം ചിന്മയാ മിഷനിലും നമ്മുടെ സ്കൂളിലും ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രൈവറ്റ് സ്കൂളുകളിലും ഭഗവത്ഗീത പഠിപ്പിക്കാൻ തുടങ്ങിയാൽ എത്ര നന്നായിരിക്കും, നല്ല ഒരു ഇതായിരിക്കും. വലിയ മാറ്റങ്ങൾ ഭാരതമെമ്പാടും വന്നുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലോക ജനത ഭാരതത്തെ വ്യത്യസ്തമായ വീക്ഷണത്തിലൂടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അത് വിദേശത്തുള്ള ഭാരതീയരെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അമേരിക്കയിൽ മുഴുവനും ഈ കാശ്മീർ ഫയൽസ് വൻതോതിൽ വളരെ കാര്യമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ആ ഹൗഡി മോഡി എന്നുള്ള പരിപാടിയും മാഡിസൺ കർവിലെ പരിപാടിയും ഭാരതം അമേരിക്കയിലും അമേരിക്കൻ പ്രസിഡൻ്റ് ട്രംപ് ഭാരതത്തിലൊക്കെ വന്ന് പരസ്പരം ഒരു ബന്ധം വളരെയധികം വ്യത്യസ്തമായത് മുതൽക്ക് അമേരിക്കക്കാർക്ക് ഭാരതം എന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു വീക്ഷണം, പുതിയ വീക്ഷണം വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കുന്നതിന് പകരം ഏറ്റവും എസൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയാണ്. അതിൽ കൃഷ്ണൻ പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സിമ്പിളാണെന്നറിയാം, താല്പര്യമുള്ളവന് പറഞ്ഞു കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധയില്ലാത്തവന്, താല്പര്യം ഇല്ലാത്തവന്, തീരെ നെഗറ്റീവായിട്ടുള്ളവന് പറഞ്ഞു കൊടുക്കണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം, ഇത് 21ാം നൂറ്റാണ്ടാണ്,
കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, പഠിക്കാനുള്ള ഇന്ന് ലഭ്യമായ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. ആരെങ്കിലും ഒരു ഗുരുവിന്റെ മുമ്പിൽ വന്ന് ഇരുന്ന് ഇരിക്കാൻ മനസ്സുള്ളവൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, അതുപോലെ പഠിപ്പിക്കാൻ മനസ്സുള്ളവൻ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും കുറേ സമയം ഊർജം മുമ്പിൽ ഫേസ് ടു ഫേസ് ഇരുന്ന് പഠിച്ചേ മതിയാവും. അന്ന് ആണ് കൃഷ്ണൻ പറഞ്ഞത്, ശ്രദ്ധയില്ലാത്തവനും താല്പര്യമില്ലാത്തവനും എന്നെ അവഹേളിക്കുന്നവനും ഇത് പറഞ്ഞു കൊടുക്കണ്ട എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. പക്ഷെ ഇന്ന് ശ്രദ്ധയില്ലാത്തവനും താല്പര്യമില്ലാത്തവനും കൃഷ്ണനെ അവഹേളിക്കുന്നവനും അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇടയിൽ നിന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു, ശ്രദ്ധയില്ലാത്തവനും അതുപോലെ പഠിക്കാൻ ഇഷ്ടമില്ലാത്തവനും താല്പര്യമില്ലാത്തവനും കൃഷ്ണനെ അവഹേളിക്കുന്നവനും ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്നവരും അവർ ഈ ധർമ്മത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ അതുപോലെ തന്നെ മോർണിംഗ് വാക്ക് ഈവനിങ് വാക്കിന് കിടക്കാൻ പോകുമ്പോൾ ഊണ് കഴിക്കുമ്പോൾ എവിടേക്കെങ്കിലും ഓഫീഷ്യലോ പേഴ്സണലോ യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് ഓപ്ഷനുകളിലൂടെ ഒരു താല്പര്യവും ഇല്ലാത്തവരിത് കേൾക്കുമ്പോൾ എതിർക്കുന്നവരെ പുച്ഛിക്കുന്നവരെ അവഹേളിക്കുന്നവരെ ഭഗവത്ഗീതയെയും കൃഷ്ണനെയും അവഹേളിക്കുന്നവര് ഇത് കേൾക്കുമ്പോൾ അടിമുടി മാറുന്നു. അല്ലെങ്കിൽ 17 കോടി കോപ്പി സൗദി അറബി രാജ്യങ്ങളിൽ പോവാന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവാചകനല്ലാതെ അല്ലാഹു അല്ലാതെ ഖുർആൻ അല്ലാതെ കാബ അല്ലാതെ മക്കയല്ലാതെ മദീനയല്ലാതെ വേറെ ഒന്നും പാടില്ല. എതിർചേരിയിൽ നിൽക്കുന്നവരെ കൊല്ലുന്നതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി. ഒരു പവർഫുള്ളായിട്ടുള്ള മുസ്ലിം പറഞ്ഞത്, യഥാർത്ഥത്തിൽ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഖുറാനും അള്ളാഹുവിനും പ്രവാചകനും എതിരല്ലേ എന്ന ചോദ്യമാണ് പവർഫുൾ മുസ്ലിമിനോട് ചോദിച്ചത്. അതിൽ മറുപടി പറഞ്ഞാൽ എന്തറിയാമോ, നിങ്ങൾ പറഞ്ഞത് പെർഫെക്റ്റ്ലി കറക്റ്റാണ്, ഈ ലഹരി പദാർത്ഥങ്ങളും ലഹരി മരുന്നും ഖുറാനെതിരാണ്, അള്ളാഹുവിനെതിരാണ്, പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കെതിരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നത്, തീവ്രവാദികളും ജിഹാദികളും മറ്റു മുസ്ലിങ്ങൾ കൊടുക്കുന്നത്? അതായത് ഇസ്ലാം അല്ലാത്തവനെ നശിപ്പിക്കാൻ അത് ഉപയോഗിക്കാം. ഇസ്ലാം അല്ലാത്തവനെ നശിപ്പിച്ചാൽ സ്വർഗം കിട്ടും, ദൈവത്തിൻ്റെ അടുത്ത് പോകാം. അപ്പൊ അവനെ നശിപ്പിക്കാൻ ഏത് വഴിയിലൂടെ വേണമെങ്കിലും പോകാം. ലഹരി മരുന്നും മദ്യവും എല്ലാം ഇസ്ലാമിനെതിരാണെങ്കിലും കാഫീറുകളെയും അപ്പുറത്തുള്ളവനെയും കൊല്ലാനും നശിപ്പിക്കാനും ഉപയോഗിക്കാവുന്നത് കൊണ്ട് അതൊരു പുണ്യകർമ്മമാണ്. ഇതാണ് അയാളുടെ മറുപടി. യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഇസ്ലാം സമൂഹം അസാധാരണമാം വിധത്തിൽ ഭഗവത്ഗീതയിലേക്ക് വരുന്നു എങ്കിൽ ഭഗവാൻ കൃഷ്ണൻ എന്നെ പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരും ഭഗവത്ഗീത പഠിക്കാൻ താല്പര്യമില്ലാത്തവരും ശ്രദ്ധയില്ലാത്തവരും എതിർക്കുന്നവരും അവരെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ്, വേറാസ് 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ്. ഈ 21-ാം നൂറ്റാണ്ട് ഭഗവത്ഗീതയുടെ നൂറ്റാണ്ടാണ്. അത് ഭഗവത്ഗീത ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും എതിർക്കുന്നവരും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരും നിഷേധിക്കുന്നവരും നിരാകരിക്കുന്നവരും എല്ലാവരുടെയും നെഞ്ചിനകത്തേക്ക് ഭഗവത്ഗീത കേറ്റേണ്ടത് ശ്രീകൃഷ്ണനോട് തൽക്കാലം ഒന്ന് ക്ഷമിക്കാൻ പറയുക. ഞങ്ങളത് ചെയ്യാൻ പോവാണ്. അവരെ നാരായണ ഗുരുദേവൻ പറഞ്ഞതുമാതിരി അടിച്ചു പുറത്താക്കലല്ല, ചവിട്ടി പുറത്താക്കലല്ല, അടിച്ചകത്താക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. കൃഷ്ണൻ പറഞ്ഞതുപോലെ കൃഷ്ണ ഞങ്ങള് വാദിക്കാനും ജയിക്കാനും പോവില്ല, ഞങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കാം. കൃഷ്ണന് പുഷ്പാഞ്ജലി മാതിരി, ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ പുഷ്പമിടുന്ന മാതിരി ഭഗവത്ഗീതയുടെ ലിങ്കുകള് ഞങ്ങൾ ജനങ്ങളിലേക്ക് അയച്ചു കൊടുക്കാം. ഞങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ ശ്രീകൃഷ്ണനാണ്, ലിങ്കുകൾ പുഷ്പങ്ങളാണ്, അത് കൃഷ്ണന് സമർപ്പിക്കുന്ന മാതിരി ജനങ്ങൾക്ക് സമർപ്പിക്കാം. ഇഷ്ടമുള്ളവരോ എതിർക്കുന്നവരോ പുച്ഛിക്കുന്നവരോ അവഹേളിക്കുന്നവരോ ആരുമില്ലാത്ത സമയത്ത് ഇത് അവർക്ക് കേൾക്കണമെന്ന് തോന്നിയാൽ
തീർച്ചയായിട്ടും അവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറിക്കളയും, അവരുടെ പ്രകൃതം തന്നെ മാറിക്കളയും. അതിന് കൃഷ്ണൻ നമുക്ക് എക്സ്ക്യൂസ് തരും. ഇപ്പൊ കൃഷ്ണൻ നമുക്ക് നിർദ്ദേശിച്ച് തന്നിരിക്കുന്നതിൽ ഒരു എക്സെപ്ഷൻ ഗോപാലകൃഷ്ണൻ പറയുന്നു. കൃഷ്ണന്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് എതിർ ചേരിയിൽ നിൽക്കുന്നവർക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ പിടിച്ചിരുത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട, അത് കൃഷ്ണൻ പറഞ്ഞത് ഫോളോ ചെയ്യാം. പക്ഷേ ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കാം, നല്ല രീതിയിൽ ലിങ്കുകൾ അയച്ചു കൊടുക്കാം. അവർ വേണമെങ്കിൽ കേൾക്കണ്ട, വേണമെങ്കിൽ കേൾക്കണ്ട, കേട്ടാൽ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ 17 കോടി ഭഗവത്ഗീത കോപ്പി ഒരിക്കലും ഒരിക്കലും അറബി ഭാഷയിൽ വിറ്റഴിയില്ല. ഉക്രൈനില് പട്ടാളക്കാര് ഹരേ കൃഷ്ണ ഹരേ രാമ പറഞ്ഞുകൊണ്ടാ യുദ്ധം ചെയ്യുന്നത്. അവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ചെറിയ കുടിലില് കൃഷ്ണന്റെയും രാധയുടെയും ചിത്രം വെച്ചിട്ട് ഇസ്കോണിന്റെ മന്ത്രം ചൊല്ലിയിട്ടാണ് വി വിൽ ഗെറ്റ് പവർ എന്നാ പറയുന്നത്. ഉക്രൈനില് ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്ത പാർട്ടീസാണ് 6 പ്രാവശ്യം ഇസ്കോണില്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇസ്കോണാണ്, ശ്രീ ശ്രീ രവിശങ്കറാണ്, സായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരാണ്, അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരാണ്, സേവ ഇന്റർനാഷണലിലുള്ളവരാണ്. റെഡ് ക്രോസ് ഒക്കെ പോയി, ഇപ്പോ റെഡ് ക്രോസ് എന്ന് വെച്ചാൽ ചുവന്ന കുരിശ്, ആ ക്രോസ് ഒക്കെ പോയി. ഇപ്പൊ നമ്മളുടെ ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന ശാഖകൾ ആണ് ഈ സംസ്കാരവും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഭാരതത്തെ അവഹേളിക്കാൻ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ UNO പ്രമേയം കൊണ്ടുവന്നപ്പോൾ അടിച്ചു പൊളിച്ച് തെറിപ്പിച്ചു ഇന്നലെയും മിനിഞ്ഞാന്നും ഭാരതീയര്. അത് മാത്രമല്ല, ശരിക്കും പേഴ്സണലി ഫയർ ചെയ്തു നിർമ്മലാ സീതാരാമനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഈ ഇസ്ലാമിക ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്. സൗദി അറേബ്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റേതിൻ്റെ 16 അടിയന്തരവും അന്ത്യ കൂതാശയും എല്ലാം വെച്ചു. അത് നമുക്ക് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ്, ആ സ്ട്രെങ്ത് ഭഗവത്ഗീതയുടെ സ്ട്രെങ്ത്താണ്. അതുകൊണ്ടാണ് കാശ്മീരി ഫയൽസ് ലോകമെമ്പാടും കാണിക്കുമെന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത്. ആർക്ക് എതിർപ്പുണ്ട്, ആർക്ക് ഇതൊന്നും, അതൊന്നും നമ്മുടെ മുമ്പിൽ പ്രശ്നമല്ല. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ ആരെയും മുമ്പിൽ വിളിച്ചു വരുത്തി കസേര ഇട്ട് കൊടുത്ത് നമ്മൾ കസേരയിലിരുന്ന് പഠിപ്പിക്കുന്ന പരിപാടി ഇല്ല, പക്ഷെ ലിങ്ക് അയച്ചു കൊടുക്കണം, അതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് നമുക്ക് 68-ാമത്തെ ശ്ലോകം 18-ാമത്തെ അധ്യായത്തിൽ 67 കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിൻ്റെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതം തേ, ഇപ്പൊ ഇത്രയും 574 ശ്ലോകങ്ങളാണ് ടോട്ടലി കൃഷ്ണൻ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് ഉൾപ്പെടെ ആ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങള് നാ തപസ്കായ, താപസികമായ, തപസ് ചെയ്യുന്ന മാതിരി ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. നാ ഭക്തായ, ഈ ഗ്രന്ഥത്തോടും ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തോടും ഭക്തിപൂർവകമായ അപ്രോച്ച് ഇല്ലാത്തവർക്കും പറഞ്ഞു കൊടുക്കണ്ട. കഥാചന, ഒരിക്കലും പറഞ്ഞു കൊടുക്കണ്ട, ഒരിക്കലും പറഞ്ഞുകൂടാ. നാ അശുശ്രൂഷവേ, കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവനും പറഞ്ഞു കൊടുക്കണ്ട. വാക്യം നചമാം യോ അഭ്യസൂയതി, എന്നെ അവഹേളിക്കുന്നവരും എന്നോട് ബഹുമാനമില്ലാത്തവരും ഒരു തരത്തിൽ അസൂയ നിലനിർത്തുന്നവരോട് പറഞ്ഞു കൊടുക്കണ്ട. പക്ഷേ 21-ാം നൂറ്റാണ്ടില് നമ്മൾ ചെയ്യാനുള്ളത് എന്താണ് കൃത്യമായിട്ട്? ഈ താപസിക വീക്ഷണം, തപസ്സിന്റെ വീക്ഷണം ഇല്ലാത്തവൻ, ആ വീക്ഷണം ഇല്ലെങ്കിലും നീ ഭഗവത്ഗീത കേട്ടു നോക്ക് എന്ന് പറയണം. അങ്ങനെ ഒരു വീക്ഷണമൊന്നുമില്ല, അങ്ങനെ വീക്ഷണം ഇല്ലാത്തവൻ അയച്ചു കൊടുക്കണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്നെ മാറ്റാൻ പറ്റുമോ എന്നൊന്ന് ഞങ്ങൾ നോക്കുക. എത്രയോ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പറ്റിയിട്ടില്ലേ? 3 മാസം കൊണ്ട് സൂപ്പർ ജെറ്റ് ഉണ്ടാക്കാനുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം കഴിഞ്ഞു. ഹിന്ദുസ്ഥാൻ ടൈംസ് പറയാണ് ലോകത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അതായത് നമ്മുടെ ഫൈറ്റർ പ്ലെയിനുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ബിൽഡിങ്, പണ്ടൊക്കെ ഒരു 10 വർഷം വേണം, അത് 3 മാസം കൊണ്ട്, 6 മാസമാണ് ടാർഗറ്റ് ഇട്ടത്, അത് 3 മാസം കൊണ്ട് തീർന്നു. മിനിങ്ങാന്ന് രാജ്നാഥ് സിംഗ് ഫുൾ വെരിഫിക്കേഷൻ കഴിഞ്ഞു, അടുത്ത ആഴ്ചയോ പിന്നത്തെ ആഴ്ചയോ അതിൻ്റെ ഇനാഗുറേഷൻ നടക്കും. അതൊക്കെ പറ്റുമെങ്കിൽ ഒരു ഒരു താപസിക വീക്ഷണം ഇല്ലാത്തവനെ അവൻ്റെ മുമ്പിൽ വാരി എറിയണം ഭഗവത്ഗീതയുടെ ലിങ്കുകൾ.
വെറുതെ അവരെ തലയ്ക്ക് വട്ട് പിടിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് കേട്ട് നോക്കട്ടെ. ഇപ്പൊ മറ്റുള്ളവരെ ദുഷ്ടന്മാരെ ചെയ്യുന്നതും പ്രാകൃത സ്വഭാവമുള്ളവരും കുരിശ് കച്ചവടക്കാരും ജിഹാദികളും തീവ്രവാദികളും ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അവന്റെ മനസ്സൊക്കെ കുറെ മാറിയിട്ടുണ്ടാവും. ഇന്നലെ ഒരു ഉസ്താദ് പറയുന്നത് കേൾക്കണം, ഒരു കാരണവശാലും കാശ്മീർ ഫയൽസ് ജനങ്ങൾ കാണാൻ ഇടവരരുത്, കാണാൻ ഇട വന്നാൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങള് എല്ലാം പുറത്തേക്ക് വരുന്ന മാത്രമല്ല, അയാൾ പറയുന്ന വരി എത്രയാണെന്നറിയാമോ, ഈ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഇത്രയും കാലം ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് വരുന്ന മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ കൂട്ടത്തിലുമുള്ള മലയാളിയാണ്. അപ്പോൾ അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിലുള്ളതും വലതുപക്ഷത്തിൻ്റെ കൂട്ടത്തിലുള്ള ഹിന്ദുക്കൾ മുഴുവനും അവർ ബി ജെ പിയിലേക്ക് പോകും. ഈ സിനിമ നിരന്തരം എല്ലായിടത്തും കാണിച്ചാൽ അതുകൊണ്ടത് തടയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവനെയും കോൺഗ്രസ് പാർട്ടിയിലുള്ളവനെയും മാറ്റിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമെങ്കിൽ തപസ് ചെയ്യാത്തവനെയും ഭക്തനല്ലാത്തവനും കേൾക്കാൻ താല്പര്യമില്ലാത്തവനും ശ്രീകൃഷ്ണനോട് അസൂയ വാശി കുശുംബ കുനിഷ്ഠ പരദൂഷണമുള്ളവനെയും നമുക്ക് മാറ്റിയെടുക്കാൻ ഭഗവത്ഗീതയുടെ ലിങ്ക് കൊടുത്താൽ മതി. അതുകൊണ്ട് സർ ഓൺലി 45 days, 45 ദിവസം കൊണ്ടാണ് ഫൈറ്റർ പ്ലെയിനുകൾ ഉണ്ടാക്കാനുള്ള കെട്ടിടം തീർന്നത്. അല്ല ഗംഭീരമായിട്ടുള്ള തങ്കപ്പ പണിക്കർ എഴുതിയിരിക്കുന്ന, ഞാൻ 3 മാസം എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും കുറച്ച് കൂട്ടി പറയാനുള്ള കാരണം എന്താ അറിയാമോ, ഗോപാലകൃഷ്ണൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു എന്ന് വരരുത്. ഇപ്പൊ ഇനി 1.5 മാസം ഞാൻ വായിച്ചു, പക്ഷെ ആ കെട്ടിടം നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഞാൻ നോക്കിയപ്പോൾ ഷണ്ടടിച്ചു. 45 ദിവസം കൊണ്ട് അത് തീരുമോ? ഇപ്പൊ ഏതായാലും 3 മാസം എന്ന് പറയാം, 6 മാസമാണ് പ്ലാൻ ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ 3 മാസം എന്ന് പറഞ്ഞത്. അപ്പൊ തകപ്പ പണിക്കര് കറക്റ്റായിട്ട് പറഞ്ഞു, 45 days കൊണ്ട് ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കുന്ന കെട്ടിടം തീർക്കാൻ കപ്പാസിറ്റി ഉള്ള നമുക്ക് ഭഗവത്ഗീതയിൽ താല്പര്യമില്ലാത്തവനില് താല്പര്യം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? ഫോൺ വിളിച്ചിട്ട് അവനെ സ്ക്രൂ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ നോക്ക്, വേണ്ടെങ്കിൽ വേണ്ട. കാരണം ഹിന്ദുധർമ്മത്തിന് അത്രയും അധികം ആവേശം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതോടുകൂടി എല്ലാവർക്കും വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം, ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണൻ്റെ നിർദ്ദേശം വയലേറ്റ് ചെയ്യുക. നമ്മൾ കൃഷ്ണൻ്റെ ആൾക്കാരാണ്, നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ആൾക്കാരാണ്. ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. അതായത് ഗവൺമെൻറ് ലാൻഡ് മോർഗേജിങ്ങിൻ്റെ, ഗവൺമെൻറ് ലാൻഡിനെ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 6 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു. 6 ലക്ഷം കോടി രൂപ ലാൻഡ് ലീസിന് കൊടുത്ത് ഗവൺമെൻറ് ലാൻഡുകൾ ലീസിന് കൊടുത്തിട്ട് അതിൽ ഇൻഡസ്ട്രി തുടങ്ങാനും ബാക്കിയുള്ള ഹെൽപ്പ് ചെയ്തിട്ട് 6 ലക്ഷം കോടി രൂപ ഇൻകം കിട്ടും. ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ആ കോർപ്പറേഷൻ ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേഷൻ തന്നെയാണ്. അത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് മൂന്നാം ദിവസമോ പ്രധാനമന്ത്രിയോട് നിർമ്മലാ സീതാരാമൻ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ, ഈ ലാൻഡ് ഇതുമാതിരി പ്രൈവറ്റ് പബ്ലിക് സെക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് പ്രധാനമന്ത്രിയെ കൺവിൻസ് ചെയ്യിക്കുന്നു എന്നാണ് അതിൻ്റെ ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത്. നല്ല റിപ്പോർട്ട് തന്നെയാണ്. അതായത് അപ്പോൾ അത് നേരത്തെ ചർച്ച ചെയ്തിരുന്നില്ലെങ്കിലും കപ്പാസിറ്റി കൊണ്ട് നിർമ്മലാ സീതാരാമൻ അതങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ വേണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോഴത്തേക്ക് അത് കൊടുത്തു. ഒരു പക്ഷേ പബ്ലിക് ലെക്ചറിൽ പറയാനായിരിക്കും. അതുപോലെ ആ മോഡിയെ കൺവിൻസ് ചെയ്ത പോലെ നമുക്ക് ശ്രീകൃഷ്ണനെ പിന്നീട് കൺവിൻസ് ചെയ്യിക്കാം. ശ്രീകൃഷ്ണനെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാം. എന്താ കൺവിൻസ് ചെയ്യുന്നത്? അങ്ങയുടെ ഭക്തനല്ലെങ്കിലും അങ്ങയോട് അസൂയ ഉള്ളവനാണെങ്കിലും ഇത് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവനാണെങ്കിലും അങ്ങയെ കളിയാക്കുന്നവനാണെങ്കിലും ഇത് താപസികമായിട്ട് തപസ് ചെയ്യുന്ന മാതിരി വീക്ഷണം ഇല്ലാത്തവനാണെങ്കിലും ഞങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള 11, 12 അവതാരങ്ങൾ ഇപ്പോൾ ഉണ്ട്. 11-ാം അവതാരം കൊറോണ, 12-ാം അവതാരം സോഷ്യൽ മീഡിയ. ഈ 11, 12 അവതാരങ്ങൾ ഉള്ള കാലത്ത് ഞങ്ങൾ ഈ ഭഗവത്ഗീത മറ്റവൻ്റെ നെഞ്ചത്ത് കയറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അറബിയുടെ നെഞ്ചത്ത് വരെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെയാണ് ഇനി ഇവിടെയുള്ള ഈ AKG സെൻറ്ററിലെ മോസ്ക്യൂട്ടോസ്, 3 മോസ്ക്യൂട്ടോസ്, LDF, UDF, യുക്തിവാദി, 3 മോസ്ക്യൂട്ടോസിൻ്റെ നെഞ്ചത്ത് കയറ്റാനായി ഇത്ര പാട് എന്ന് കൃഷ്ണനെ പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യിക്കാം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, എൻ്റെ മാത്രമല്ല. ഞാൻ ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി 68, ഇതം പരമം ഗുഹ്യം, ഏറ്റവും കോൺഫിഡൻഷ്യലും ഏറ്റവും ഡീപ്പുമായിട്ടുള്ള ഭക്തേഷു അഭിദാസ്യത, എൻ്റെ ഭക്തന്മാരെ പഠിപ്പിക്കുന്നു. അവിടെയും നമുക്ക് മാറ്റം വരുത്താം.
കൃഷ്ണ നിന്റെ ഭക്തന്മാരെ അല്ലാത്തവരെ ഞങ്ങൾ പഠിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ചു തീർന്നിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കൂ, ശരിക്കു പറഞ്ഞാല് സോറി കൺസ്ട്രക്റ്റഡ് ബൈ എൽ&ടി. ആര് കൺസ്ട്രക്ട് ചെയ്തോട്ടെ, നമുക്കെന്താ, ആര് കൺസ്ട്രക്ട് ചെയ്താലെന്താ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കാനുള്ള ആ പരിപാടി കൺസ്ട്രക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ വിഷയം കഴിഞ്ഞു, ഇനി നമുക്ക് തിരിച്ചു വരാം. ഇവിടെ മാഞ്ഞാലിക്കുളം റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട് ഉണ്ട്. ചിന്മയാനന്ദ സ്വാമി അവിടെ പ്രഭാഷണം നടത്താൻ വന്നാല് ഒരു 20% പേര് കന്യാസ്ത്രീകളും അച്ഛന്മാരുമാണ് അത് പഠിക്കാൻ വരിക. കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും ബൈബിള് പ്രകാരം അന്യ ദേവന്മാരെ ആരാധിക്കാനോ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ പൂജിക്കാനോ പാടില്ല. ചെയ്താൽ യഹോവ 4 തലമുറ ദണ്ണിപ്പിക്കും. ഇതാണ്. പക്ഷേ ഇതം പരമം ഗുഹ്യം മത് ഭക്തേഷു അഭിദാസ്യതി, എന്റെ ഭക്തന്മാരെ പഠിപ്പിക്കുന്നു. ഈ കന്യാസ്ത്രീകളും ഈ പള്ളിത്തന്തമാരും ഈ കന്യകാസ്ത്രീകളും കൃഷ്ണന്റെ ഭക്തന്മാരല്ല. എന്നിട്ടും ചിന്മയാനന്ദൻ അവരെ പഠിപ്പിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞതിനെ വയലേറ്റ് ചെയ്തു. നമുക്കും അത് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവനെ തഴച്ചു വളരുകയാണ്. ക്രിസ്തുവിന് പകരം കൃഷ്ണൻ, ബൈബിളിന് പകരം ഭഗവത്ഗീത. പ്രശ്നം തീർന്നു, സിമ്പിൾ. ഈ 33 കോടി ദേവന്മാരൊന്നും അവരുടെ മുമ്പിൽ വെക്കേണ്ട. 2 ലക്ഷത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും 2000ത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും 10000ത്തോളം വ്യാഖ്യാനങ്ങളും 1 ലക്ഷത്തോളം ഉപാഖ്യാനങ്ങളും ഒന്നും ഒരാളുടെ മുമ്പിൽ വെക്കേണ്ട. ഒറ്റ ശ്രീകൃഷ്ണൻ, ദ ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ പ്ലസ് ഭഗവത്ഗീത, ഇത് രണ്ടും മതി. വേറെ വൈകുണ്ഠവും വേണ്ട, സ്വർഗവും വേണ്ട, നരകവും വേണ്ട, പർഗേറ്ററിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. അപ്പോ എന്റെ ഭക്തന്മാരെ അവിടെ നിന്ന് ആഫ്രിക്കയിലൊക്കെയും റഷ്യയിലൊക്കെയും ഇതും ഉക്രൈനിലും പോളണ്ടിലും പഴയ USSR ഒക്കെ ഇങ്ങനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അങ്ങോട്ട് പടർന്ന് പന്തലിക്കുക. പണ്ട് അവർ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പൊ ഭക്തന്മാരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭക്തിം മൈ പരമാമൃത്വ മാമയ വൈശ്യത്തി സംശയം. ഭക്തിം മൈ പരമാമൃത്വം, എന്നിലെ ഫുൾ ഡിവോഷൻ ഉണ്ടാക്കിയിട്ട് അവര് ഇത് പഠിക്കുകയാണെങ്കിൽ അവരെന്റെ വഴിയിലേക്ക് തന്നെ എത്തിച്ചേരും. കൃഷ്ണ, ഞാൻ കൃഷ്ണനോട് ക്ഷമിക്കണം എന്ന് പറയാം. അങ്ങയിൽ ഭക്തി ഉണ്ടാക്കല് പിന്നീട്, ആദ്യം പഠിപ്പിക്കല്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ തന്നെ ഉണ്ടായിക്കോളും. ഭക്തി ആദ്യം ഉണ്ടാവണോ പിന്നെ പഠിപ്പിക്കണോ, അല്ല പഠിപ്പിക്കൽ ആദ്യം വേണോ പിന്നെ ഭക്തി ഉണ്ടാവണോ? ഭക്തി ഉണ്ടാക്കുക എന്നുള്ള പ്രക്രിയയ്ക്ക് ഞങ്ങൾ ഇറങ്ങണില്ല. പകരം പഠിപ്പിക്കാനാണ് ഇറങ്ങുന്നത്. പഠിപ്പിച്ചാൽ ഭക്തി തന്നെ ഉണ്ടാവും. ഭക്തി തന്നെ പഠിപ്പിച്ചാൽ ഉണ്ടാവും. അതാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ കൃഷ്ണന്റെ വഴിയല്ല, 21-ാം നൂറ്റാണ്ടിൽ വേറെ വഴിക്കാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അവരെ കൃഷ്ണന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക. എന്ത് സിമ്പിളാ, കൃഷ്ണന്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരിക. അവർക്ക് ഭക്തി ഉണ്ടായാലും വിരോധമില്ല, അവർ കൃഷ്ണനോട് അസൂയ ഉണ്ടായാലും വിരോധമില്ല, ഇത് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും വിരോധമില്ല, ഇതിനൊക്കെ തമസ്കരിക്കുന്നവരായാലും വിരോധമില്ല. അവസാനം ഈ കെ നായനാർ കൊണ്ടുപോയിട്ട് പോപ്പിന് കൊടുത്തത് ഭഗവത്ഗീതയല്ലേ? ഈ ദുഷ്ട ജന്മങ്ങൾ ഭഗവത്ഗീതയല്ലേ കൊണ്ടു കൊടുത്തത്? ആ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നൊരു പ്രാകൃത മനുഷ്യൻ, അയാൾ എല്ലാ 2 വർഷം കൂടുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹം എന്ന് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ, എല്ലാ 2 വർഷം കൂടുമ്പോഴും ഒരു പുസ്തകം എഴുതും. 1980 എഴുതിയത് തെറ്റാണെന്ന് പറഞ്ഞ് 82 പുസ്തകം എഴുതും. 82 പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് 84 പുസ്തകം എഴുതും. 84 പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് 86 വേറെ പുസ്തകം എഴുതും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കെട്ടിയെടുത്തിട്ട് പോപ്പിന് കൊണ്ടോ കൊടുത്തുകൂടായിരുന്നു? എന്ത് ഈ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീത തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് തോന്നിയത് ഈ കെ നായനാർക്ക്? അതല്ലാതെ വേറൊരെണ്ണം ഇല്ല. അത് തന്നെയാ, അതല്ലാതെ വേറൊരെണ്ണം ഇല്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൊടുക്കായിരുന്നില്ലേ? ദാസ് ക്യാപിറ്റൽ കൊടുക്കായിരുന്നില്ലേ? വേറെ എന്തൊക്കെ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്? മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ എഴുതിയിരിക്കുന്ന തനി തറ പുസ്തകം മീശ നോവൽ കൊടുക്കായിരുന്നില്ലേ? ഈ കെ നായനാരുടെ കാലത്ത് ഇല്ലായിരിക്കാം. അതേപോലെയുള്ള തറ പുസ്തകങ്ങൾ വേറെ ഉണ്ടല്ലേ, അത് കൊടുക്കായിരുന്നില്ലേ? ഇത് തന്നെ കൊടുക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. ഇത് തന്നെ കൊടുക്കാൻ കാരണം ഇതിനപ്പുറം വേറെ ഒരെണ്ണം ഇല്ലെന്ന് ഈ കെ നായനാർക്കറിയാം. അയാൾ നല്ല മനുഷ്യനൊന്നുമില്ല. അയാളുടെ മകൻ മുതൽക്കാണ് കള്ളത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടങ്ങിയത്. ഏതായാലും ഇവരൊക്കെ അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എന്തിനാ ഇവരൊക്കെ അദ്ദേഹം എന്ന് പറയുന്നത്? പഠിച്ച് ശീലിച്ചത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ എന്ത് കമന്റ് ചെയ്യുകയാണെങ്കിലും അവർക്ക് മലം, തീട്ടം, കക്കൂസ്, ഇതൊരു സ്വഭാവമാണ് അവരുടെ. എന്തൊരു വൃത്തി കേട്ട ജനങ്ങൾ ഇവർ മാത്രം എന്താ ഈ മനുഷ്യന്റെ ഈ വിസർജ്യത്തെ ഇങ്ങനെ പറയുന്നത്? അച്ഛനമ്മയും പഠിപ്പിച്ചത് അതാണോ, അല്ല ജനിക്കുന്ന സമയത്ത് അതാണോ കണ്ടത്, അല്ല ഇപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതാണോ കാണുന്നത്? ദൈവത്തിനറിയാം. എല്ലാവരെയും ഒരു വിഷമവും ഇല്ലാതെ ഈ തറ പറയുക. അത് നല്ല ഭഗവത്ഗീത പഠിക്കുന്നതിനിടയ്ക്കും അവൻ അത് തന്നെയാണ് പറയുക. കാശ്മീരി ഫയൽസിനും അവൻ അത് തന്നെയാണ് പറയുക.
അപ്പൊ എന്താ കാര്യം, ഇത് ഒന്നിലേക്ക് ജനിപ്പിച്ചവന്റെ കുഴപ്പം, അല്ലെങ്കിൽ ജനിച്ച് വീണ വീടിന്റെ കുഴപ്പം, അല്ലെങ്കിൽ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് നിത്യവും കാണുന്നതിന്റെ കുഴപ്പം, അതല്ലെങ്കിൽ പഠിച്ച പുസ്തകത്തിന്റെ കുഴപ്പം, അതല്ലെങ്കിൽ പഠിച്ച പുസ്തകം എഴുതിയവന്റെ കുഴപ്പം, ഏതൊരു കുഴപ്പമാണ് അവര് മാത്രമേ ഇത് പറയുന്നുള്ളൂ. തിരിച്ചു നമുക്ക് പറയാം, ഭക്തി മൈ പരാം കൃത്വ, എന്നോട് ഭക്തി ഉണ്ടാക്കിയിട്ട് വേണം ഇത് പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങൾ അതിലും മാറ്റം വരുത്തുകയാണ് ശ്രീകൃഷ്ണ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങയോട് ഭക്തി ഉണ്ടാവും, അചഞ്ചലമായ അനവരതമായ ശാശ്വതമായ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കാൻ പോയാൽ ചിലപ്പോൾ നടക്കില്ല. അതാണിപ്പോ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാര് ആദ്യം ഡാൻസ് കളിക്കുകയാണ്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളവർ ബർമൂഡ ട്രയാങ്കിൾ മാതിരിയുള്ള ഡ്രസ് ഇട്ടവരും മിടിയിട്ടവരും ഫോർക്കോ ഷോർക്കോ എന്തൊക്കെ പണ്ടാരം ഇട്ടവരും ജീൻസ് ഇട്ടവരൊക്കെ കണ്ടിട്ട് ഡാൻസ് കളിപ്പിക്കുന്നത് ആദ്യം കൃഷ്ണനിലേക്ക് എത്തിക്കുക, ആദ്യം കൃഷ്ണനിലേക്ക് എത്തിക്കുക, പിന്നെ അവരെ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് ജോബ്സും അവരിവരൊക്കെ മാറിയത് അങ്ങനെയല്ലേ? ആദ്യം കൃഷ്ണനെ അങ്ങോട്ട് പൂജിക്കുക, അത് കഴിഞ്ഞിട്ട് ഉത്താനപാദൻ എന്നല്ലേ ഫോർഡിലെ അദ്ദേഹത്തിൻ്റെ പേര്, ഇപ്പൊ ഫോർഡ് കമ്പനിയുടെ ഉടമസ്ഥന്റെ പേര് ഉത്താനപാദൻ എന്നാണ്. എന്തായിരുന്നു കൃഷ്ണാഷ്ടമിക്ക് അദ്ദേഹം നടത്തിയ പൂജ? വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ശരിക്കും നമ്മുടെ ഉടുപ്പി ക്ഷേത്രത്തിലെ പൂജാരിയെ പോലെ എന്താ കണ്ടു കഴിഞ്ഞാൽ, അത്ര ഗംഭീരമായിട്ടുള്ള മാറ്റമാണ് ഇവരിലൊക്കെ. ആദ്യം പൂജയൊക്കെ നടത്തിയ പിന്നെ ഭഗവത്ഗീത പഠിപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് അങ്ങയിൽ ഭഗവത് ഭക്തി ഉണ്ടാക്കിയതിന് ശേഷം ഭഗവത്ഗീത പഠിപ്പിക്കുക എന്നുള്ള അങ്ങയുടെ നിർദ്ദേശം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ കുറച്ച് മാറ്റാണ്. എന്നിട്ട് ആദ്യം ഞങ്ങൾ പഠിപ്പിക്കും, പിന്നെ ഭക്തി തന്നെത്താൻ ഉണ്ടായിക്കോളും. അതാണ് ആദ്യം സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതിന് പകരം ആദ്യം സാമ്പാർ ഉണ്ടാക്കാം, പിന്നെ ടേസ്റ്റ് തന്നെ വന്നോളൂ അതിന്. അതാണ് നമ്മളുടെ 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾ പോകുന്നത്. നരേന്ദ്രമോദി പറഞ്ഞതും അത് തന്നെയാണ്. ആദ്യം നല്ല അസല് മിസൈൽ പാകിസ്ഥാനിലേക്ക് അയക്കുക, പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പൊ നോക്കാം. ആദ്യം ഉക്രൈനിലുള്ള 18,000 പേരെ കൊണ്ടുവരിക, പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പൊ നോക്കാം. ഇന്നലെ മുതൽക്ക് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ് റേറ്റിൽ നമ്മുടെ മിനറലോ നമ്മുടെ ഓയില് ക്രൂഡ് ഓയില് റഷ്യയിൽ നിന്ന് കൊണ്ടുവരിക. അമേരിക്കയിലെ പാർലമെൻറ്റേറിയൻ 10-25 പേര് മൂന്നാമത്തെ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയോട്, പേഴ്സണലി നേരിട്ട് നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നു. ഇന്നും അയച്ചിരിക്കുന്നു, മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇന്ന്. അതായത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു എന്നുള്ളതിനെ നിങ്ങൾ ശക്തമായ ഭാഷയിൽ വിമർശിക്കണം, കണ്ടം ചെയ്യണം. നരേന്ദ്രമോദി അത് ചെയ്യില്ല, കാരണം ഇന്ത്യക്കാർക്ക് ബെനിഫിറ്റ് എവിടെയാണോ അത് നോക്കും. 6 പ്രാവശ്യം ഉക്രൈൻ ഭാരതത്തിനെ മുച്ചൂട് മുടിപ്പിച്ച പണ്ടാരം പിടിച്ച രാജ്യമാണ്. അതുകൊണ്ട് ഉക്രൈനെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾക്കില്ല. അവർക്ക് മരുന്ന് നമ്മൾ കൊടുക്കും, എല്ലാം നമ്മൾ കൊടുക്കും. നമ്മുടെ ത്രിവർണ പതാക പിടിച്ചുകൊണ്ട് ഉക്രൈനിലൂടെ പോയാൽ നിങ്ങൾക്ക് അവർ ചായയും കാപ്പിയും തരും. അതൊക്കെ നമ്മുടെ റിലേഷൻ ഞങ്ങൾ തമ്മിലുള്ളത്, അത് അമേരിക്കക്കാർ ഞങ്ങൾ ഉപദേശിക്കേണ്ട, ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ റഷ്യ എക്കാലവും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യയെ കൈവിടാൻ പറ്റില്ല. അമേരിക്ക പലപ്പോഴും പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങളെ ഞങ്ങൾ അത്ര വിശ്വസിക്കണില്ല. റഷ്യയെ ഞങ്ങൾ വിശ്വസിക്കും. റഷ്യയിലെ കുറേ അന്തേവാസികൾ ഇതിനകത്തിരിക്കുന്നുണ്ട്, AKG സെൻറ്ററിനകത്തും ക്ലിഫ് ഹൗസിനകത്തും. അവരൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പുറത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരിലെ ചിലരെ ഞങ്ങൾ വിശ്വസിക്കും. ചൈനയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഗതികെട്ട ജന്മങ്ങളെ ഞങ്ങൾ നോക്കില്ല. തിരിച്ചു വിഷയത്തിലേക്ക്. അതുകൊണ്ട് കൃഷ്ണനിൽ ഭക്തി ഉണ്ടാക്കിയതിന് ശേഷം ഭഗവത്ഗീത പഠിപ്പിക്കുക എന്ന ഓപ്ഷൻ ഞങ്ങൾ മാറ്റുകയാണ്. ആദ്യം ഭഗവത്ഗീത പഠിപ്പിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഭക്തി ഉണ്ടാവട്ടെ. അതാണ് 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് കൃഷ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം 69, നച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയകൃത്തമഹ. അത് ഞങ്ങൾക്ക് അറിയാം. കൃഷ്ണനോട് ഞാൻ വാക്ക് തരികയാണ്, കൃഷ്ണ അത് ഞങ്ങൾക്ക് അറിയാം. എന്താണ് അറിയുന്നത്? പ്രിയകൃത്തമഹ. രാജകൃഷ്ണൻ പറയുന്നു, $25 per barrel ഡിസ്കൗണ്ട് ചെയ്തിട്ട്, $110 $25 കുറച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഇതൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മളുടെ ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതാണെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിൽ പുതിയ പുതിയ അറിവുകൾ ഇതിനകത്തേക്ക് ഫ്ലോ ചെയ്യണം. ഗോപാലകൃഷ്ണന് പ്രണാമം, സായം, സന്ധ്യാവന്ദനം, ഗ്രേറ്റ് സർ, കൃഷ്ണാർപ്പണമസ്തു, അതൊക്കെ ഇരുന്നോട്ടെ, അതൊക്കെ ഒരു പ്രാവശ്യം. ബാക്കി പുതിയ റിലയബിൾ ആയിരിക്കണം. തെറ്റായിട്ടുള്ളതും സത്യമല്ലാത്തതും പറയരുത്. അതായത് നമ്മളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ വരികൾ അതിനകത്തേക്ക് വരിക. അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനും പാടില്ല. നമ്മുടെ ക്ലാസ് സാധിക്കുന്നവരും വേണമെന്നുള്ളവരും ഇവിടെ ശ്രദ്ധിക്കാൻ വേണം. മറ്റുള്ളവരുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് കഴിയുന്നത്രയും തിരിച്ചു കൊണ്ടുപോകാനും പാടില്ല. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ ശരിക്ക് വിജയിച്ചിട്ടുണ്ട്.
ഈ ജിഹാദികളുടെയും തീവ്രവാദികളുടെയും കമന്റുകൾക്ക് മറുപടി കൊടുത്ത് ഹിന്ദുക്കൾ ഇന്ന് ഇന്ന് കൃത്യം 4:45 തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചു. 30 കൊല്ലം ഞാൻ ദുബായിലായിരുന്നു സാറേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനേക്കാളും എൻ്റെ അമ്മയെക്കാളും എൻ്റെ ഭാര്യയുടെ അച്ഛനമ്മമാരെക്കാളും ഞാൻ ബഹുമാനിക്കുന്ന സാറിനെയാണ്. കാരണം ഉറങ്ങിക്കിടന്ന കേരളീയരെ ഉണർത്തിയത് സാറാണ്. കുറേ പറഞ്ഞു അദ്ദേഹം മിനിമം വാക്കിൽ. പ്രണാമം സാർ, പ്രണാമം സാർ, മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങയുടെ വാക്കുകളെല്ലാം ഞാൻ ഗുരുവായൂരപ്പൻ്റെ, പൂർണ്ണത്രയീശൻ്റെ, പത്മനാഭൻ്റെ പാദങ്ങളിലിടുന്നു. ഗോപാലകൃഷ്ണ ക്രെഡിറ്റ് വേണ്ട. ഞാൻ എന്തായാലും പറഞ്ഞെന്നറിയാമോ, ഇങ്ങനെ കേരളീയർ പ്രതികരിക്കുന്നു എന്ന് ഇന്നലെ രാത്രി 11 മണിക്ക് കുറേ പേര് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘടനയുടെ ആൾക്കാർ വന്നു, ഹിന്ദു എക്കണോമിക്സ് ഫോറത്തിൻ്റെ ആൾക്കാർ വന്നു, RSS ആൾക്കാർ വന്നു രാത്രി. അവരെല്ലാം പറഞ്ഞത് ഇപ്പം നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞു. ഇനി വല്ല കാക്കയും വല്ല ഒട്ടകവും വല്ല കുരിശും വല്ല വല്ല അരികാൾ ചുറ്റിക നക്ഷത്രവും വല്ലതും ഇട്ടാൽ ശ്രദ്ധ എല്ലാവരുടെയും അങ്ങോട്ട് പോയാൽ പറ്റുന്നത്. നമ്മൾ നേടാനുള്ളത് നേടിക്കഴിഞ്ഞു. ഇനി അതിന് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ശ്രദ്ധ പോകും എന്നുള്ളത് കൊണ്ടാണ് മിനിങ്ങാന്ന് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞത്. തിരിച്ച് നമുക്ക് പറയാം, ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ലോജിക്കലായിട്ടുള്ള വരി നോക്കുക, എത്ര പവർഫുള്ളാണ്. എന്താ പറയുക, പ്രിയകൃത്തമഹം, എനിക്കിഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യുദ്ധക്ഷേത്രത്തിൽ വെച്ച് തകർന്നു പോയൊരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്ന ഞാൻ പറഞ്ഞ ഭഗവത്ഗീത, അത് ലോക ജനതയുടെ തലയ്ക്കകത്ത് നെഞ്ചിനകത്ത് മനസ്സിനകത്തും കയറ്റുക എന്നുള്ള പ്രവൃത്തി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാന സന്ദേശവുമുണ്ട്, ജ്ഞാന നിർദ്ദേശം, ആത്മീയ സന്ദേശവുമുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടോ? ആത്മീയ നിർദ്ദേശവും അതിനകത്തുണ്ട്, ആത്മീയ സന്ദേശവും അതിനകത്തുണ്ട്, ധാർമ്മിക നിർദ്ദേശവും അതിനകത്തുണ്ട്, ധാർമ്മിക സന്ദേശവും അതിനകത്തുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ഹിന്ദു ധർമ്മമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പ്രിയകൃത്തമഹ നച തസ്മാൻ മനുഷ്യേഷു. എത്ര മനുഷ്യർ, കൃഷ്ണൻ്റെ ഭക്തനെടുക്കുക, കൃഷ്ണൻ്റെ ആരാധകനെടുക്കുക, കൃഷ്ണൻ്റെ ഫോളോവർ എടുക്കുക, കൃഷ്ണന് വേണ്ടി ജീവിക്കുന്നവനെടുക്കുക, അവരെക്കാളുമൊക്കെ ഏത് മനുഷ്യരെടുത്താലും അല്ലയോ അർജുന, ഈ ഭഗവത്ഗീത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പരിപാടി ചെയ്യുന്നവനാണ് എനിക്ക് ഏറ്റവും 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 പ്രിയപ്പെട്ടവൻ. അതിനേക്കാൾ വേറൊരുവൻ എനിക്ക് പ്രിയപ്പെട്ടവനില്ല. അതായത് മനുഷ്യേഷു ന ച കശ്ചിന്മി, വേറെ ഒരുവൻ പോലുമില്ല. കശ്ചിൻ മനുഷ്യേഷു, മനുഷ്യരിൽ വേറൊരുത്തനുമില്ല. അവൻ എനിക്ക് എന്ത് പാലട തന്നാലും, പാൽപായസം തന്നാലും, എന്ത് തന്നാലും, അതൊന്നും ഞാൻ ബോധയുടെ അല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിലൂടെ പോകണം. നമ്മളുടെ ലക്ഷ്യം ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, ഭക്തിയുണ്ട്. ഇത് മൂന്നുമാണ് ഹിന്ദുവിൻ്റെ അടിത്തറ. മുക്കാലി എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നാമത്തെ കാല് ജ്ഞാനം, രണ്ടാമത്തെ കാല് കർമ്മം, മൂന്നാമത്തെ കാല് ഭക്തി. ഇപ്പം മുക്കാലിയിൽ കയറി നിൽക്കുകയാണ് നമ്മൾ. ആ മൂന്ന് കാലിൽ കയറി നിൽക്കുന്നു. അത് ഭഗവത്ഗീതയിലുണ്ട്, അത് എസൻസ് ആയിട്ടുണ്ട്, ഉദാഹരണ സഹിതമുണ്ട്, അടിത്തറയിലുണ്ട്, ചോദ്യോത്തര രൂപത്തിലുണ്ട്. അവിടെ സ്വർഗവും നരകവും ഒന്നുമില്ല. തന്നെ നല്ല അസൽ ഗംഭീരമായിട്ട്. അതുകൊണ്ട് നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഹ ഭവിത നചമേ തസ്മാത് അന്യഹ പ്രിയതരോ ഭുവി. ഭാവിയില് കുറെ 1000 വർഷം, 2000 വർഷം, 3000, 4000 വർഷം കഴിഞ്ഞാലും ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? കദളിപ്പഴത്തിലെ തുലാഭാരം മണ്ണാങ്കട്ട, താമരപ്പൂവിലെ തുലാഭാരം തേങ്ങാക്കുല, പിന്നെന്താണ് പഞ്ചസാര ഉള്ള തുലാഭാരം അല്ല, ഇതൊന്നുമല്ല, പിന്നെന്താണ് ഭഗവത്ഗീത പഠിച്ചു പഠിപ്പിക്കുക, ഭഗവത്ഗീത പഠിച്ചു പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുക, അത് നമ്മൾ ചേർത്തതാ. അത് മാത്രമാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന്റെ ഭക്തന്മാരായ ഞാനും നിങ്ങളും, ഞാൻ ഇപ്പൊ കൃഷ്ണന്റെ ഭക്തനാണ്, അൺകണ്ടീഷണൽ ഭക്തനാണ്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഞാൻ കാർന്നവരെ വിളിച്ച് പറയും ഇതാണ് സംഭവം, എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ എന്നോട് കൃഷ്ണൻ പറയും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം കിടക്കുക, നിലത്തൊരു തുണി വിളിച്ച് കിടക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്ന് മയങ്ങി കഴിയുമ്പോൾ എല്ലാം ശരിയാവും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ കൃഷ്ണൻ പറഞ്ഞാൽ ഞാൻ അതേ ചെയ്യുള്ളൂ. ഞാൻ അന്ധമായിട്ട് കൃഷ്ണനെ ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷെ കൃഷ്ണൻ പറഞ്ഞതിൽ അന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഒന്നുമില്ല. എല്ലാം സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലാണ്. അതുകൊണ്ട് ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തും കൃഷ്ണൻ പറയുന്നു,
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് നിങ്ങളെ കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യുകയും തുലാഭാരം നടത്തുകയും ഉദയാസ്തമയ പൂജ നടത്തലും അതുപോലെയുള്ളത് അതിനോട് ഒന്നിനോട് എനിക്ക് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നേയില്ല. മറിച്ച് ഭഗവത്ഗീത പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുക, അതാണ് നമുക്ക് ഭവിത. ഭാവിയിലും അത് തന്നെയാണ്. അപ്പൊ പിന്നെ കൃഷ്ണൻ അർജുനനോട് അർജുനൻ എങ്ങാനും ചത്തുപോയാലോ മരിച്ചു പോയാലോ യുദ്ധം കഴിയുമ്പോഴത്തേക്ക് ആൾ എല്ലാവരും തീർന്നു പോയാലോ പിന്നെ ഭഗവത്ഗീത നിങ്ങൾ പഠിപ്പിക്കില്ലല്ലോ. നിങ്ങൾ ജയിച്ചാൽ ഭൂമിയിൽ നിലനിൽക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. എത്ര കാലം ഭൂമിയിലുണ്ടോ ഞാനും നിങ്ങളും അർജുനനും അപ്പോഴെല്ലാം ഭഗവത്ഗീത പഠിച്ചു പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുക. അധ്യേഷ്യതേ ചയ ഇമം ധർമ്മ്യം സംവാദം ആവയോഹോ. അധ്യേഷ്യതേ പഠിക്കുക, അധ്യയനം ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം താല്പര്യമില്ലാത്തവനും ഇഷ്ടമില്ലാത്തവനും ആ എന്നോട് അസൂയയുള്ളവനും കുശുംബ കുനിഷ്ഠ പരദൂഷണം പാരവെപ്പ് കാലുവാരല കുന്നായ്മയുള്ളവനെന്ന് പഠിപ്പിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞത് നമ്മൾ മാറ്റിയെടുത്തു. നമ്മൾ മാറ്റിയെടുത്തു. തപസ് ഇല്ലെങ്കിൽ ശ്രദ്ധയില്ലെങ്കിലൊക്കെ അവനെയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി എൻ്റെ ഭക്തനല്ലാത്തവനെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഭക്തനല്ലാത്തവനെയും ഭക്തനാക്കാൻ എളുപ്പ വഴി പഠിപ്പിക്കൽ തന്നെയാണെന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ ഭഗവത്ഗീത ഇങ്ങനെ മുഴുവൻ ഇരുന്ന് പഠിക്കാൻ സാധിക്കില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന മാതിരി പ്രവർത്തിക്കുന്നവരുണ്ട്, അതായാലും മതി. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന മാതിരി പ്രവർത്തിച്ചാലും മതി. അവനേക്കാൾ പ്രിയപ്പെട്ടവൻ എനിക്ക് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഇല്ല. ഇനി ഇതും ബുദ്ധിമുട്ടാണെങ്കിൽ അധ്യേഷ്യതേ, അധ്യയനം ചെയ്യുക, പഠിക്കുക. എന്താ ഭഗവത്ഗീത കുത്തിയിരുന്ന് പഠിക്കുക, ഇഷ്ടമുള്ള കുറേ ശ്ലോകങ്ങൾ പഠിക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 15-ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. എന്ത് 15-ാമത്തെ അധ്യായമാണ് സൂപ്പർ അധ്യായം എന്നെല്ലാവരും പറഞ്ഞു. 16-ാമത്തേക്ക് കടന്നപ്പോൾ എന്താ പറഞ്ഞത്, സാറ് 16-ാമത്തെ അധ്യായം പോലെ സൂപ്പർ ആയിട്ടുള്ള വേറൊരു അധ്യായം എനിക്ക് കാണാനേ പറ്റണില്ല. 17-ാമത്തേക്ക് കടന്നപ്പോൾ എന്ത് പറഞ്ഞു, സാറ് ഇതിനെല്ലാം ഉണ്ട്, ഇതാണ് ബെസ്റ്റ്. 18-ാമത്തേക്ക് കടന്നപ്പോൾ കുറേ പേര് എഴുതി 18-ാണ് സാറേ എല്ലാത്തിൻ്റെയും കണ്ടൻ്റ് ഉള്ളത്. അപ്പം എന്താ പറ്റിയത് നമുക്ക്, ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിൽ എല്ലാ അധ്യായത്തിലും എല്ലാ ശ്ലോകത്തിലും വാക്കുകളോ വരികളോ ചേർത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ധാരാളം ഉണ്ട്. അപ്പം എന്താ പഠിക്കുക, പറ്റുന്നിടത്തോളം ആൾക്കാർ, പറ്റുന്നിടത്തോളം കാര്യങ്ങൾ, പറ്റുന്നിടത്തോളം ശ്ലോകം, പറ്റുന്ന പോലെ നിങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക. നിങ്ങൾക്ക് എന്തിഷ്ടം തോന്നുന്നു, എപ്പോൾ തോന്നുന്നു, അത് സോഷ്യൽ മീഡിയയിലൂടെ കത്തി ജ്വലിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കാം, അതാണ് സാധിക്കുക. അതുകൊണ്ട് അധ്യേഷ്യതേ ചൈമം ധർമ്മ്യം സംവാദം ആവയോഹോ. ഞാൻ നമ്മളുടെ സംവാദം, ആരാ, അർജുനൻ്റെയും കൃഷ്ണൻ്റെയും ഈ സംവാദം, നമ്മളുടെ രണ്ടുപേരുടെയും സംവാദം, ഇമം ധർമ്മ്യം ധാർമ്മികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സംവാദം, അധ്യേഷ്യതേ, ആരാണോ പഠിക്കുന്നത്, ആരാണോ പഠിക്കുന്നത്, ജ്ഞാനയജ്ഞേന തേന അഹം, അവര് ജ്ഞാനയജ്ഞത്തിലൂടെ അഹം ഇഷ്ടഹസ്യാമിതി മേ മതിഹി, അവരഥാർത്ഥത്തിൽ ജ്ഞാനയജ്ഞത്തിലൂടെ എന്നെ ആരാധിക്കുകയാണ്, എന്നെ തന്നെ ആരാധിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കൃഷ്ണനെ ജ്ഞാനയജ്ഞത്തിലൂടെ ആരാധിക്കുക, ബഹുമാനിക്കുക, പൂജിക്കുക, പ്രണാമം ചെയ്യുക, സ്തുതിക്കുക, അതെങ്ങനെയാണ് വേണ്ടത്, കൃഷ്ണൻ്റെ ചിത്രം മുമ്പിൽ വെച്ച്, പ്രതിമ മുമ്പിൽ വെച്ച് വേണമെന്നില്ല, തന്നെത്താനെ ഭഗവത്ഗീത കത്തിജ്വലിച്ചുകൊണ്ട് പഠിച്ചാൽ പഠിപ്പിച്ചാൽ മതി, പഠിച്ചാൽ മതി. നിങ്ങൾ പഠിച്ചാൽ അതൊരു യജ്ഞമാണ്, ഉദയാസ്തമയ പൂജയാണ് കൃഷ്ണന്. അത് കൃഷ്ണനുള്ളൊരു ഉദയാസ്തമയ പൂജയാണെന്ന് കൃഷ്ണൻ പറയും. എന്ത് രസമല്ലേ, ആ വരികൾ തന്നെ നോക്കുക. എന്താ, അതായത് നിങ്ങൾ പഠിച്ചാൽ അത് എനിക്കുള്ള പൂജയാണ്. സാധാരണ എനിക്ക് പായസം തന്നാൽ അതെനിക്ക് സന്തോഷമായി എന്നല്ലേ പറയുക. നിങ്ങൾ അമ്മമാർ പറയാറുണ്ട്, നീ കുടിച്ചാൽ എനിക്ക് സന്തോഷമായിടാ. നല്ല അമ്മമാരൊക്കെ അങ്ങനെയാ പറയുക. അല്ലാത്ത അമ്മമാരും മിക്കവാറൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് പേര് എക്സെപ്ഷൻ ഉണ്ട്. അതായത് നീ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സന്തോഷമായി, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. നിനക്ക് എന്താ വേണ്ടെച്ചാൽ നീ വാങ്ങിച്ചോ, നീ വാങ്ങിച്ചത് ഇടുന്ന കണ്ടാൽ എനിക്ക് സന്തോഷമായി എന്ന് പറയുന്ന അമ്മയെ പോലെ കൃഷ്ണൻ മക്കളോട്, അനുയായികളോട്, ഭക്തരോട്, ഫോളോവേഴ്സിനോട്, ഈവൻ ശത്രുക്കളോടും പറയുന്ന, നിങ്ങൾ ഭഗവത്ഗീത പഠിച്ച് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ അത് എനിക്കുള്ള യജ്ഞമാണ്, അത് എനിക്കുള്ള ആരാധനയാണ്, എനിക്കുള്ള പുഷ്പാഞ്ജലിയാണ്. എന്താ ഇതിനപ്പുറം പറയുക, എൻ്റെ കൃഷ്ണ എന്താ പറയുക, ഒരു ഭക്തിയും വേണ്ട. നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കുക,
പറ്റുമെങ്കിൽ മറ്റുള്ളവരെ, ഒന്നുമില്ലെങ്കിൽ അധ്യക്ഷതേ ചയ ഇമം ധർമ്മം സംവാദം ആവയുഹ. നമ്മൾ തമ്മിലുള്ള ഈ സംവാദം പഠിച്ചാൽ തന്നെ എനിക്കുള്ള ഒരു യജ്ഞമാണ് ജ്ഞാനയജ്ഞേന, അറിവ് കൊണ്ടുള്ളൊരു യജ്ഞമാണ്. പൂമൂടലും പുഷ്പാഞ്ജലിയും ഉദയാസ്തമയ പൂജയും തുലാഭാരവും ശയനപ്രദക്ഷിണവും അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണത്രയീശനൊക്കെ പന്തിരാഴി എന്നാ പറയുക, അങ്ങനെയുള്ള പാൽപായസ നിവേദ്യവും അമ്പലപ്പുഴ പാൽപായസ നിവേദ്യവും ഒന്നുമല്ല ഗോപാലകൃഷ്ണ എനിക്കിഷ്ടമുള്ളത്. നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചാൽ മതി, ഭഗവത്ഗീത പഠിച്ചിട്ട് നിങ്ങൾ നന്നാവൂ, അതാണ് എനിക്കിഷ്ടം. എന്തൊരു രസമല്ലേ, എന്നിട്ട് എന്നെ പൂജിക്കൂ എന്നല്ല, നിങ്ങൾ നന്നാവും. ഭഗവത്ഗീത നിങ്ങൾ പഠിക്കുന്നത് ഏതായാലും സാമ്പാർ രസമായി മാറാനല്ലല്ലോ, രസം സാമ്പാറായി മാറാനും അല്ല. അതുകൊണ്ട് നിങ്ങൾ നന്നാവാൻ, ഭഗവത്ഗീത പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം ക്ലിയറാണ്, അത് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കൃഷ്ണൻ്റെ അവതാര ലക്ഷ്യവും വരിയുടെ അർത്ഥഗംഭീര്യവും നോക്കാം. എനിക്ക് നല്ല ധൈര്യമുണ്ട്, നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്കേ ഇത് ഇത്ര പെട്ടെന്ന് മനസ്സിലാവുള്ളൂ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അധ്യേഷ്യതേ ച ഇമം ധർമ്മം സംവാദം ആവയോഹോ ജ്ഞാനയജ്ഞേന തേന അഹം ഇഷ്ടഹ സ്യാം ഇതി മേ മതി. ഇതെൻ്റെ അഭിപ്രായമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. പഠിച്ചെന്നെ അർച്ചന നടത്തലല്ല, എനിക്ക് കോടിയർച്ചനയും ലക്ഷാർച്ചനയും നടത്തലല്ല, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അടുത്തത് 71 ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപിയോ നരഹ. ഇനി ഇതൊന്നും വായിക്കാൻ പറ്റില്ല, എനിക്കതിനുള്ള നേരമൊന്നുമില്ല, എനിക്കതിനുള്ള ക്ഷമയില്ല, ഇതൊക്കെ പഠിക്കാന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല, ഒത്തിരി വർക്കുണ്ട് ഗോപാലകൃഷ്ണൻ സാറേ, റിട്ടയർ ആയതിനു ശേഷം ഇതൊക്കെ നോക്കാം, ഇപ്പൊ പറ്റില്ല, കുട്ടികളെ നോക്കണം, കുട്ടികളെ സ്കൂളിലേക്ക് ഉണ്ടാക്കണം, എൻട്രൻസിന് അവരെ പ്രിപ്പയർ ചെയ്യിക്കണം, ഭാര്യയ്ക്കും ജോലിയുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡബിൾ ജോലിയാണ് ഭാര്യ ചെയ്യുന്നത്, സാറേ ഇത്ര ബുദ്ധിമുട്ടല്ലേ സാറേ, എന്താ ചെയ്യാ. ശരി, വേണ്ട. അവിടെയും കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ കാറിൽ പോവാണെങ്കിൽ മൊബൈലിൽ ഭഗവത്ഗീത ഓൺ ചെയ്യാം, അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ മൊബൈലിൽ ഭഗവത്ഗീത ഓൺ ചെയ്യാം, ഊണ് കഴിക്കുമ്പോൾ മൊബൈലിൽ ഭഗവത്ഗീത ഓൺ ചെയ്യാം, ഓഫീസിൽ ഇന്ത്യ എല്ലാവർക്കും ഇപ്പോൾ ഓഫീസിൽ നല്ല വർക്കുണ്ട് എനിക്ക് ഉറപ്പാണ്. ഞാൻ എവിടെയൊക്കെ ഏതൊക്കെ ഓഫീസിൽ പോയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും, പണ്ട് ഞാൻ തമാശയിൽ പറയുന്നു, ഓഫീസിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റെസ്റ്റല്ലേ, വീട്ടിൽ വരുമ്പോഴല്ലേ വർക്ക് എന്ന് ഞാൻ തമാശയിൽ പറയാറുണ്ട്. ഇപ്പം ഞാനത് പറയില്ല, കാരണം എനിക്ക് കാണാൻ സാധിക്കും എല്ലാവരും വർക്ക് ചെയ്താൽ കാണാൻ സാധിക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, അത് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. വർക്ക് ചെയ്യുമ്പോഴും വർക്ക്, ഇപ്പം നമ്മൾ സൂപ്പർ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, എല്ലാ സൂപ്പർ സ്റ്റോറിലും ജോലിക്കാർക്ക് വേണ്ടി പാട്ട് വെച്ചിട്ടുണ്ട്, എല്ലാ ഫാക്ടറികളിലും ജോലിക്കാർക്ക് വേണ്ടി പാട്ട് വെച്ചിട്ടുണ്ട്, പല സ്ഥലത്തും പ്രസ്സിലൊക്കെ പാട്ട് വെച്ചിട്ടുണ്ട്. ഈ പാട്ട് വെക്കുന്നതിന് പകരം ഭഗവത്ഗീതയുടെ ലെക്ചറോ ഭഗവത്ഗീതയോ വെക്കാം. ന ശ്രദ്ധാവാൻ, ശ്രദ്ധയോടുകൂടി അനസൂയ ച, അസൂയൊന്നും ഇല്ലാത്തവൻ, അതൊക്കെ കൃഷ്ണൻ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇനി ശ്രദ്ധയില്ലാത്തവനായാലും കുറച്ചൊക്കെ അസൂയ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൃഷ്ണനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ ഉള്ളൂ. കുറച്ച് ശ്രദ്ധ ഈ കുറവുള്ളവനാണെങ്കിലും അസൂയുള്ളവനാണെങ്കിലും ശൃണുയാദപി യോ നരഹ, ഈ ഭഗവത്ഗീത വെറുതെ കേട്ടാലും മതി, അത് നിങ്ങൾ ചെയ്യണം. ഇത് ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശം. കാറിൽ യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ, എല്ലാ സ്ഥലത്തും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലെക്ചർ കേൾക്കണമെന്നല്ല, ഭഗവത്ഗീതയുടെ ശ്ലോകം അത് കുറേ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. ശ്രദ്ധയുള്ളവൻ വേണമെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്താണ്, ഇന്നിപ്പോൾ കുറച്ച് ശ്രദ്ധ കുറഞ്ഞു എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപിയോ നരഹ സോ അപി, അവനും കൂടി മുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണ, ആ പുണ്യകർമ്മം ചെയ്താൽ ശുഭകരമായ ലോകത്തിലെത്തും. അവിടെ എൻ്റെ ലോകം വൈകുണ്ഠത്തിലേക്ക് വരുന്ന പറഞ്ഞില്ല, കൃഷ്ണൻ്റെ ധാമത്തിലേക്ക് വരുന്നു പറഞ്ഞില്ല, ദ്വാരകയിലേക്ക് വരുന്ന കൃഷ്ണൻ പറഞ്ഞില്ല, ഞാൻ അവന് മോക്ഷം കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല, അവൻ്റെ പാപമൊക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഞാൻ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ടില്ല. അത് പ്രാപ്നുയാത് ശുഭാം ലോകാൻ, നല്ല സുഖകരമായൊരു ജീവിതത്തിലേക്ക്, ശുഭകരമായൊരു ലോകത്തിലേക്ക് അവരെത്തും പുണ്യകർമ്മം കൊണ്ട്. അതുപോലെ അതിൻ്റെ മുകളിൽ 70 പറഞ്ഞിരിക്കുന്ന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഹി, അത് എന്നോട് ചെയ്യുന്നൊരു മഹാ ജ്ഞാനയജ്ഞമാണെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് മതക്കാരും, സെമറ്റിക് മതക്കാരും, ഇതുങ്ങൾ കേൾക്കേണ്ടതാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ്റെ വരികൾ. കേൾക്കില്ല, കേട്ടാൽ അവരുടെ കുരിശും കച്ചവടവും യഹോവയും ദൈവപുത്രനും എക്കട്ടിയും കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞ മാതിരി, അതുപോലെ കാബയും ബാക്കിയുള്ള, അല്ലാതെ തന്നെ ഏതാണ്ടൊക്കെ ഡിം ആയിട്ടുണ്ട് ലോകത്തിലെല്ലായിടത്തും.
ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടാലും എന്ത് യുക്തി സഹജമാണ്. ഒരു പ്രധാനമന്ത്രിയും പ്രസിഡന്റും ലോക നേതാവും പറയുന്ന മാതിരിയാണ് കൃഷ്ണൻ 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. എന്ത് ഗംഭീരമാണ് അല്ലേ? അടുത്തൊരു ചോദ്യമുണ്ട്, ആ ചോദ്യം ഞാൻ നാളെ ചോദിക്കാം. അതൊരു കലക്കൻ കിടിലൻ കിക്കിടിലൻ ചോദ്യമാണ്. എൻ്റെ അർജുന, ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ കുട്ടി? മനസ്സിലായോ നിനക്ക്? എന്താ കൃഷ്ണൻ്റെ ചോദ്യം? അത് ഞാൻ മലയാളത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ, സംസ്കൃതത്തിൽ നാളെ ചോദിക്കാം. എന്ത് രസ ഭഗവത്ഗീത ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ജഗദീശ്വര നീ അവസരം നൽകിയതിന് സന്തോഷമുണ്ടെന്ന് മാത്രം. വേറെ നന്ദി ആരോട് ചൊല്ലേണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. അത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്കത് ബോറടിച്ച് കാണും. ഏതായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പുഷ്പങ്ങളും കൃതാഞ്ജലിയും ശ്രീപത്മനാഭൻ്റെ പാദങ്ങളിലും പൂർണത്രയീശൻ്റെ പാദങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും ഭാരത മാതാവിൻ്റെ പാദങ്ങളിലും അതുപോലെ വിവേകാനന്ദൻ്റെ പാദങ്ങളിലും നമ്മളുടെ ഉജ്ജ്വലമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ ഋഷീശ്വരന്മാരുടെ പാദങ്ങളിലും സമർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, കൃഷ്ണൻ ഇന്ന് പറഞ്ഞത് ഈ ഭഗവത്ഗീത പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുക. ഈ ലോകം ഹിന്ദു ധർമ്മത്തിലേക്ക് വരുന്നു, സനാതനധർമ്മത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ആരും നമ്മളെ ഏൽപ്പിച്ചതല്ല, നമ്മളെ ഏറ്റെടുത്തതാ. കൃഷ്ണൻ നമ്മളെ ഏൽപ്പിച്ചതാണെന്ന് മാത്രം വിചാരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം. കൃഷ്ണ ഗുരുവായൂരപ്പ.